Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunitha Furniture, Thavakkara, Kannur since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധിക മരിച്ചു. മരിച്ചത് പഴയങ്ങാടി അതിയടം പാലോട്ടുകാവിന് സമീപത്തെ ചേണിച്ചേരി ചെറുവരക്കിൽ ഭാർഗവി. അപകടം ഉച്ചയ്ക്ക് 12:45. രാജ്യാന്തര അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരം ഏഴിമല നാവിക അക്കാദമിയിൽ പുരോഗമിക്കുന്നു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 23 ടീമുകൾ. പരിയാരത്ത് ഹൗസ് സർജൻമാർ നടത്തുന്ന പണിമുടക്ക് സമരം 3rd ദിനം പിന്നിട്ടു. പണിമുടക്ക് സമരം സംബന്ധിച്ച് പ്രിൻസിപ്പൽ നടത്തിയ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ. കാട്ടിലെപ്പാട്ടിന് ആചാരപ്പൊലിമയിൽ ദൈവങ്ങൾ തോണിയിലേറിയെത്തി. പരമ്പരാഗത രീതിയിൽ ചങ്ങാടത്തിലേറി പുഴസഞ്ചാരം നടത്തി കാട്ടിലെപ്പാട്ടിന് എത്തിയത് കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധിക മരിച്ചു. പഴയങ്ങാടി അതിയടം പാലോട്ടുകാവിന് സമീപത്തെ ചേണിച്ചേരി ചെറുവരിക്കൽ ഭാർഗവിയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12:45 അപകടം നടന്നത്. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി അതിയടം പാലോട്ടുകാവിന് സമീപത്തെ ചേണിച്ചേരി ചെറുവരക്കിൽ ഭാർഗവിയാണ് മരിച്ചത്. 76 വയസ്സായിരുന്നു. പിലാത്ര ഭാഗത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ചരക്ക് ലോറി ഇടിച്ചായിരുന്നു അപകടം. ടയർ ദേഹത്ത് കയറിയിറങ്ങിയ ഭാർഗവി തൽക്ഷണം മരിച്ചു. പോലീസ് എത്തിയ ശേഷമാണ് മൃതദേഹം റോഡിൽ നിന്ന് മാറ്റിയത്. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ഏറെ അപകട സാധ്യതയുള്ള പ്രദേശത്ത് തിരക്കേറിയ ഉത്സവം കൂടി നടക്കുന്നതിനിടെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാജ്യാന്തര അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരം ഏഴിമല നാവിക അക്കാദമിയിൽ പുരോഗമിക്കുന്നു. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 23 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് 8 സമാപിക്കും. അഡ്മിറൽസ് കപ്പിനു വേണ്ടിയുള്ള പായ്വഞ്ചിയോട്ട മത്സരം നാവിക അക്കാദമിയിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത്. 8 സമാപിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിൽ നിന്നും 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 23 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒരു ടീമിൽ 2 ഉണ്ടാക്കുക. ഒരു പരിശീലകനും ഒപ്പമുണ്ടാകും. പായ്വഞ്ചിയിൽ നിശ്ചിത ദൂരം ഏറ്റവും ആദ്യം പൂർത്തിയാക്കുന്നതിന് ലഭിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ നിശ്ചയിക്കുക. മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യ 2 ടീമുകൾക്ക് അഡ്മിറൽസ് കപ്പും റണ്ണേഴ്സ് കപ്പും സമ്മാനിക്കും. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിഭാഗത്തിൽ വ്യക്തിഗത മെഡലുകളും നൽകും. മത്സരത്തിന് നേതൃത്വം നൽകുന്ന അക്കാദമിയിലെ മരക്കാർ വാട്ടർമാൻഷിപ്പ് ട്രെയിനിംഗ് സെന്ററിൽ 200 കപ്പലോട്ട ഉപകരണങ്ങളുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്ത് സമരം നടത്തുന്നത് കോഴ്സ് ഫീസ് അടയ്ക്കാത്ത ഹൗസ് സർജന്മാരാണെന്നും ഫീസ് അടക്കാത്തത് കൊണ്ടാണ് സ്റ്റൈപ്പൻഡ് നൽകാത്തതെന്നുമുള്ള പ്രിൻസിപ്പലിൻ്റെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം അടയ്ക്കാത്ത ഫീസും സ്റ്റൈപ്പൻഡും കൂട്ടിക്കുഴക്കേണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2018 ബാച്ച് ഹൗസ് സർജന്മാർ 5 മാസത്തോളമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തുന്ന അനിശ്ചിതകാല സമരം 3 ദിനം പിന്നിടുകയാണ്.
സമരവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ചില പ്രസ്താവനകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ പറയുന്നു. വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിച്ച് ഫീസടക്കാത്ത സ്ഥിതിയല്ല, മറിച്ച് കോഴ്സ് ഫീസുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയിൽ നൽകിയ കേസ് ഒരു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. കേസിൽ വിധി ഉണ്ടാകുന്നതുവരെ കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കരുതെന്നുള്ള ആ ഉത്തരവനുസരിച്ചാണ് തങ്ങൾ ഫീസടക്കാതിരുന്നത്. ഇപ്പോൾ ഹൗസ് സർജൻസി തുടങ്ങുമ്പോൾ ഫണ്ട് വരുന്ന മുറയ്ക്ക് സ്റ്റൈപ്പൻഡ് തന്നാൽ മതിയെന്ന് എഴുതി തന്നിരുന്നുവെന്ന് പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ഒപ്പിട്ട് കൊടുക്കാതെ ഹൗസ് സർജൻസി തുടങ്ങാനാകില്ലെന്ന സാഹചര്യത്തിൽ നിർബന്ധത്തിന് വഴങ്ങിയാണത് ചെയ്യേണ്ടി വന്നതെന്നും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഫീസടക്കാത്ത സീനിയർ ബാച്ചിന് സ്റ്റൈപ്പൻഡ് നൽകാമെങ്കിൽ തങ്ങൾക്ക് മാത്രം തരാൻ എന്ത് സാങ്കേതിക തടസ്സമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഫീസും സ്റ്റൈപ്പൻഡും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്, അത് തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട ഒന്നല്ല ഒന്നാമത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സ് ഫീ, അതിനെക്കുറിച്ച് അതിനനുബന്ധിച്ചിട്ടൊരു കേസ് സുപ്രീംകോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കേസ് വെറുതെ അല്ല, ആ കേസ് സുപ്രീംകോടതി ഒരു ഹിയറിങ് കേട്ട് കഴിഞ്ഞിട്ട് അവർ സുപ്രീംകോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നായിരുന്നു, ഒരു സ്റ്റേ ഓർഡർ. ഇനി ഞങ്ങളുടെ അടുത്ത് തന്നെ ഫീസ് ഈടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേ ഓർഡർ വന്നായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഞങ്ങൾ ഫീസ് അടയ്ക്കാത്തത്. നിർബന്ധിതമായും ഒരിക്കലും കുട്ടികളുടെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങിക്കരുത് എന്നുള്ള രീതിക്ക് സ്റ്റേ ഓർഡർ വന്നായിരുന്നു. അതേസമയം സമരം ചെയ്യുന്ന ഹൗസ് സർജന്മാർക്ക് പിന്തുണയുമായി IMA സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ സമരപന്തലിലെത്തി. നേതാക്കൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി നേരിട്ട് വിഷയം സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകേണ്ടതെന്നും IMA ഭാരവാഹികളോട് പ്രിൻസിപ്പൽ പറഞ്ഞതായാണ് മനസ്സിലാക്കുന്നതെന്നും വേഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തർ. കാട്ടിലെ പാട്ടിന് ആചാരപ്പൊലിമയിൽ ദൈവങ്ങൾ തോണിയിലേറിയെത്തി. കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങളാണ് പരമ്പരാഗത രീതിയിൽ ചങ്ങാടത്തിലേറി പുഴ സഞ്ചാരം നടത്തി കാട്ടിലെ പാട്ടിന് എത്തിയത്. മുഗയ സമുദായത്തിന്റെ ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രമായ കൊയോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങളാണ് പരമ്പരാഗത രീതിയിൽ ചങ്ങാടത്തിലേറി പുഴ സഞ്ചാരം നടത്തി കാട്ടിലെ പാട്ടിന് എത്തിയത്. ഉച്ചയ്ക്ക് 11:30 പൂജയും എഴുന്നള്ളത്തും കഴിഞ്ഞ ശേഷം പേക്കടം ചാവേലക്കുവിലും ശ്രീ കുറുവാപ്പള്ളി അറയിലും എത്തി അവിടെ ദേവസങ്കേതം കാണിച്ച് പ്രാർത്ഥനകൾ നടത്തിയ ശേഷമാണ് വെളിച്ചപ്പാടന്മാരും ആചാരക്കാരും ശ്രീ കുറുവാപ്പള്ളി അറയിലെ സ്ഥാനികരും ചങ്ങാടം കയറി ഇടയിലക്കാട് കാവിലേക്ക് എത്തിയത്. നൂറുകണക്കിന് ആളുകളാണ് ഇരുകരകളിലും ദൈവങ്ങളെ കാണാൻ എത്തിച്ചേർന്നത്. പയ്യക്കാലിലെ 4-ാം പാട്ട് ദിവസം ആരുടെ സ്ഥാനമായ ഇടയിലക്കാട് പരിവാരങ്ങളുമായി എത്തണം എന്നാണ് സങ്കല്പം. സ്ത്രീകളും കുട്ടികളും ബാല്യക്കാരും അടങ്ങുന്ന വൻ സംഘം ഇവരുടെ അകമ്പടിയായി. വാദ്യഘോഷങ്ങളോടെ ദൈവവിളികളുമായി കാൽനടയായി അതിവേഗത്തിലെത്തിയ വെളിച്ചപ്പാടുമാരെ ബാല്യക്കാർ ആർപ്പുവിളികളുമായി വലയം തീർത്ത് പ്രത്യേകം തയ്യാറാക്കി നിർത്തിയ ചങ്ങാടത്തിലേറ്റി. പിന്നെ അക്കരെ കടവിലേക്ക് പുഴ കടന്നുള്ള സഞ്ചാരം. ഇടയിലക്കാട് കാവിലെ ക്ഷേത്രത്തിലെ ആരുടെ സ്ഥാനത്ത് എഴുന്നള്ളത്തും അടിയന്തരവും നടത്തിയ ശേഷം വൈകിട്ടാണ് തിരിച്ചെഴുന്നള്ളിയത്. ആര്യനാട്ടിൽ നിന്ന് തുളുനാട്ടിലേക്ക് പുറപ്പെട്ട ദേവി മരക്കലമേറി ആദ്യമെത്തി തങ്ങിയ സ്ഥലമാണ് ഇടയിലക്കാട് ദ്വീപെന്ന് പുരാവൃത്തം. അതിൻ്റെ പ്രതീകമായാണ് ചങ്ങാടം കയറി ദൈവങ്ങൾ പുറപ്പാടാകുന്നത്. ഇടയിലക്കാട് ആരൂഢത്തിൽ നിന്നും ദേവിയെ തിരിച്ചെഴുന്നള്ളിച്ച് പയ്യക്കാൽ ഭഗവതിയായി കൊയോങ്കരയിൽ കുടിയിരുത്തുന്നു എന്നാണ് ഐതിഹ്യം. മുഗയ സമുദായത്തിൻ്റെ ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊയോങ്കര പയ്യക്കാൽ ഭഗവതി ക്ഷേത്രം. ഈഴവ സമുദായ ക്ഷേത്രമായ പേക്കടം ശ്രീ കുറുവാപ്പള്ളി അറയുമായി പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരി. ഭക്തിയുടെ നിറവിൽ രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രഥം വലി. ഉത്തര കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന രഥോത്സവ ചടങ്ങിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിച്ചേർന്നത്. രാമപുരം മഹാവിഷ്ണു ക്ഷേത്ര കൊടിയേറ്റ രഥോത്സവത്തോടനുബന്ധിച്ച് നടന്ന രഥം വലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. തച്ചുശാസ്ത്രവിധി പ്രകാരം തേക്കിൻതടിയിൽ തീർത്ത രഥത്തിന് 12 ഉയരവും 2 ടണ്ണോളം ഭാരവുമുണ്ട്.
അഷ്ടകോണാകൃതിയിലാണ് നിർമ്മാണം. ഇതിൽ ദശാവതാരങ്ങളും ഗണപതി, വിഷ്ണു, ശിവൻ, പാർവതി, ലക്ഷ്മി എന്നീ രൂപങ്ങളും കൊത്തിയിട്ടുണ്ട്. 3 ദിവസത്തെ വ്രതശുദ്ധിയോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്ന രഥംബലിയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തു. തുടർന്ന് കനകവർഷവും ഉണ്ടായി. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് പുറമെ മലബാറിൽ രഥോത്സവം നടക്കുന്ന ഏക ക്ഷേത്രമാണ് രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം. ബുധനാഴ്ച വൈകുന്നേരം കേളി, പല്ലക്കെഴുന്നള്ളിപ്പ്, പള്ളിവേട്ട എന്നിവയുണ്ടായി. വ്യാഴാഴ്ച രാവിലെ 9 ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും തുടർന്ന് കൊടിയിറക്കൽ ആറാട്ട് സദ്യയോടെ ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാട്. ശാരീരിക വൈകല്യം നേരിടുന്ന പടന്നയിലെ ആമിനയ്ക്കും തൃക്കരിപ്പൂർ നീലമ്പത്തെ അജാസിനും കമ്പ്യൂട്ടർ പരിജ്ഞാനം നൽകി അവരെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ചിമേനി ചെമ്പ്രകാനം സ്വദേശിനിയായ സുമയ്യ ഖാലിദ്. ഇതിനകം 100-ലധികം കുട്ടികൾക്ക് ഇവർ കമ്പ്യൂട്ടർ പരിശീലനം നൽകിക്കഴിഞ്ഞു. പടന്ന MRVHSS പ്ലസ് 1 വിദ്യാർത്ഥിനിയായ ആമിനയുടെ വീട്ടിലെത്തിയ സുമയ്യ ടീച്ചറും ജസീന ടീച്ചറുമാണ് ആമിനയുടെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞത്. പിന്നീട് ആമിനിക്കവർ പരിശീലനം നൽകി പ്രോത്സാഹിപ്പിച്ചു. ആമിന ഇപ്പോൾ MS Office കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുട്ടികളെ വർഷങ്ങളായി പ്രതിഫലം വാങ്ങാതെയാണ് സുമയ ടീച്ചർ ചെറുവത്തൂർ അൽഹുദ കമ്പ്യൂട്ടർ അക്കാദമിയിൽ പരിശീലിപ്പിക്കുന്നത്. അടുത്ത കാലത്തായി 4 ഭിന്നശേഷി കുട്ടികൾക്കും കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നുണ്ട്. തൃക്കരിപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പഠനം പൂർത്തിയാക്കിയ അജാസ് അഹമ്മദിനും സുമയ ടീച്ചറിൻ്റെ ഇടപെടലാണ് പുതിയ വഴിത്തിരിവുണ്ടാക്കിയത്. പ്രാഥമിക കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിലൂടെ ഭിന്നശേഷിക്കാർക്ക് ചെറിയ തോതിൽ മാനസികവും ശാരീരികവുമായ വളർച്ച കൈവരിക്കാൻ കഴിയും എന്നാണ് ടീച്ചറുടെ പ്രതീക്ഷ. സ്ഥാപനത്തിലെ അധ്യാപകരും സീനിയർ വിദ്യാർത്ഥികളുമായ ജസീന, അഫ്രീന, സുറൂറ എന്നിവരും സഹായികളായി ഉണ്ട്. 2 വർഷം മുമ്പാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തീരെ പറ്റാത്ത ഒരു കുട്ടി വന്നിട്ട് അവരെ ഉമ്മ അങ്ങനെ വന്നിട്ട് പറയുന്നത് എല്ലാ എഡ്യൂക്കേഷൻ സെന്ററിലും പോയി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മോനിക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടും അവരെ ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ നോക്കി, കാരണം ഇങ്ങനെയുള്ള കുട്ടികളായിട്ട് ഞാൻ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായില്ല. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡ് അണ്ടർബ്രിഡ്ജിന് സമീപം റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായി. ദുരിതം പേറി നാട്ടുകാർ. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റെയിൽവേ സ്റ്റേഷൻ അണ്ടർ റോഡ് തകർന്നിട്ട് മാസങ്ങളേറെയായി. അണ്ടർബ്രിഡ്ജിന് ഇരുവശങ്ങളിലും റോഡ് മെറ്റലിളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കരിങ്കൽ ചീലുകൾ തിരിച്ച് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്ക് അപകടം പറ്റുന്നതും പതിവാണ്. റോഡിന്റെ തകർച്ച ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. അണ്ടർബ്രിഡ്ജിന്റെ വീതിക്കുറവ് നേരത്തെ തന്നെ ഇവിടെ ഗതാഗത കുരുക്ക് പതിവാക്കിയിരുന്നു. എന്നാൽ റോഡിൽ കുഴികൂടി രൂപപ്പെട്ടതോടെ ദുരിതം ഇരട്ടിയായി എന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് കംപ്ലീറ്റ് പൊളിഞ്ഞിട്ടേ ഉള്ളത്. പൊടിപടലം കൊണ്ട് ഇവിടെ ആർക്കും നിൽക്കാനും കഴിയുന്നില്ല. കച്ചവടങ്ങളാകെ ഇതായിട്ടേ ഉള്ളത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങളെല്ലാം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തിരമായി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് ആവശ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സഹൃദയ കൂട്ടം പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നിരൂപകനും നാടകകൃത്തും തിരക്കഥാകൃത്തുമായ N. ശശിധരന് സമ്മാനിക്കും. January 7 ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കേന്ദ്രമാക്കിയുള്ള സാഹിത്യ നാടക സിനിമ ആസ്വാദകരുടെ വിപുലമായ കൂട്ടായ്മയായ സഹൃദയക്കൂട്ടത്തിന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നിരൂപകനും നാടകകൃത്തും തിരക്കഥാകൃത്തുമായ N. ശശിധരന് സമ്മാനിക്കും. 1,00,000 രൂപയും ബാബു അന്നൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 2024 January 7 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സാംസ്കാരിക മേഖലയിലെ പ്രശസ്തരായ വ്യക്തികൾ ചേർന്ന് സമ്മാനിക്കും. TV ചന്ദ്രൻ, സക്കറിയ, EP രാജഗോപാലൻ, PN ഗോപികൃഷ്ണൻ, R. രാജശ്രീ എന്നിവരായിരുന്നു പുരസ്കാര നിർണയ സമിതിയിൽ അംഗങ്ങളെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുരസ്കാര സമർപ്പണത്തോടനുബന്ധിച്ച് ആദരസമ്മേളനം, പുസ്തക പ്രകാശനം, ശശിധരൻ മാഷയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം, കഥ, നിരൂപണം, നാടകം, സിനിമാ മേഖലകളെ സംബന്ധിക്കുന്ന സെമിനാറുകൾ, ഓർമ്മ, അനുഭവം പങ്കുവയ്ക്കൽ, N. ശശിധരന്റെ പുസ്തകങ്ങളുടെയും പ്രശസ്തരായ ചിത്രകാരന്മാർ വരച്ച അദ്ദേഹത്തിന്റെ പോർട്രേറ്റുകളുടെയും പ്രദർശനം തുടങ്ങി 1 ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അരങ്ങേറും. P. പ്രേമചന്ദ്രൻ, K. സുരേശൻ, വിജയൻ കാടകം, ശിവകുമാർ കാങ്കോൽ, K. ബദ്രുന്നീസ, ജയൻ മാങ്ങാട്, S. സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുതാഴം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലാമേള വർണ്ണച്ചിറകുകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി കലാമേള വർണ്ണച്ചിറകുകൾ സംഘടിപ്പിച്ചത്. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വട്സ് ഗ്രാമീണ സെന്ററിലെ അവിടെയുള്ള പ്രിയപ്പെട്ട കുട്ടികൾ ഒട്ടേറെ കലാപരമായി മികച്ചു നിൽക്കുന്നവരാണ്. വൈസ് പ്രസിഡന്റ് പി പി രോഹിണി അധ്യക്ഷയായി, ടി വി ഉണ്ണികൃഷ്ണൻ, എം ടി സബിത, സെക്രട്ടറി കെ ശിവദാസൻ, ഐ സി ഡി സൂപ്പർവൈസർ പി സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണച്ചിറകുകൾ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചത്. കളറിംഗ്, ചിത്രരചന, സിനിമാഗാനം, ലളിതഗാനം, നാടോടി നൃത്തം, പ്രചന്നവേഷം തുടങ്ങിയ വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മണക്കാട്ട് തെക്കേ പീടികയിൽ എം ടി പി ഉമ്മാ തറവാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിക്കുന്നു. December 9 ഐ ടി സാരകൺ ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാറിലെ ചിരപുരാതന തറവാടുകളിലൊന്നായ എം ടി പി ഉമ്മാ തറവാട് അംഗങ്ങളായ 1000-ൽ പരം പേർ പങ്കെടുക്കുന്ന സംഗമത്തിൽ തറവാട്ടിലെ കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യവും സംഗമത്തിൽ പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. December 9 ഐ ടി സാരകൺ ഓഡിറ്റോറിയത്തിലാണ് കുടുംബസംഗമം നടക്കുക. സംഗമത്തിൻ്റെ ഭാഗമായി രാവിലെ 9 മുതൽ കുട്ടികൾക്കായി കലാകായിക സാംസ്കാരിക മത്സരങ്ങളും കലാപരിപാടികളും നടക്കും. പ്രമുഖ മോട്ടിവേറ്റർ പി എം എ ഗഫൂർ സംഗമം ഉദ്ഘാടനം ചെയ്യും. 1100-ഓളം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായും ഭാരവാഹികൾ അറിയിച്ചു. എം ടി പി ഹബീബ് റഹ്മാൻ, എം ടി പി അബ്ദുള്ള, എം ടി പി സലാം, എം ടി പി നഫീസത്ത്, എം ടി പി ഫൈസൽ, എം ടി പി യൂസഫ്, എം ടി പി ഖാദർ, എം ടി പി അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളോറ എ യു പി സ്കൂളിൽ സയൻഷ്യ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ എന്ന പരിപാടി സംഘടിപ്പിച്ചു. എരമംഗൂർ ഗ്രാമപഞ്ചായത്ത് 12 വാർഡ് മെമ്പർ എം രാധാകൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് മുറികളിലെ പഠന പ്രവർത്തനങ്ങളെ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് പറിച്ചു നടുകയാണ് ആവേശത്തോടെ കുട്ടികൾ ഈ പ്രവർത്തനങ്ങളിലൂടെ ചെയ്തത്. ക്ലാസ് മുറി പരീക്ഷണശാലയാക്കി മാറ്റിയ കുട്ടികൾ മറ്റു ക്ലാസുകളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്വയം നിർമ്മിച്ച ശാസ്ത്ര പ്രദർശനം വിവരിച്ചു നൽകി. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു. കുട്ടികളുടെ ശാസ്ത്ര ബോധം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയുടെ ഒരു അവസാന ഘട്ടമാണ് ഈ ഒരു പരിപാടി. സയൻഷ്യ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ എന്നുള്ളത് കുട്ടികളുടെ ക്ലാസ് മുറികളിൽ അവരുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സ്വയം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്ര പ്രദർശനം, അതുപോലെ അവരുടെ പരീക്ഷണങ്ങളുമാണ് ഇവിടെ നിന്ന് ഒരുക്കിയിട്ടുള്ളത്. സയൻഷ്യ എന്ന പേരിലാണ് വെള്ളോറ എ യു പി സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോറോം ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. 8 വെള്ളിയാഴ്ച നടക്കുന്ന ശില്പശാല ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയത്തിൻ്റെ കീഴിൽ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന MSME ഡെവലപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. December 8 വെള്ളിയാഴ്ച ഇന്നോവിസ്ത എന്ന പേരിൽ നടക്കുന്ന ശില്പശാല ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഭക്തി സംവർദ്ധന യോഗം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷനാകും. പയ്യന്നൂർ ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിക്കാനുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് ചടങ്ങിൽ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ എ വി ലീന, ഡോക്ടർ സുധിൻ ചന്ദ്രൻ, ജേക്കബ് തോമസ്, കെ ധനരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം കൊവ്വപ്പുറത്ത് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു.
ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം കൊവ്വപ്പുറത്ത് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ, ഐ സി ഡി സൂപ്പർവൈസർ എ സന്ധ്യാകുമാരി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പത്മിനി, നിർമ്മല കെ അനിത, സി എച്ച് പ്രദീപ് കുമാർ, വി രാജീവൻ, ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് പരിപാടിയിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് എരിപുരം ശാഖയുടെ ഉദ്ഘാടനം December 8 രാവിലെ 11 നടക്കും. സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് എരിപുരം ശാഖയുടെ ഉദ്ഘാടനം December 8 രാവിലെ 11 സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനാകും. KCCPL ചെയർമാൻ ടി വി രാജേഷ് വായ്പാ വിതരണ ഉദ്ഘാടനവും കണ്ണൂർ സഹകരണ സംഘം രജിസ്ട്രാർ ഇ രാജേന്ദ്രൻ സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ ഉദ്ഘാടനവും നിർവഹിക്കും. സ്വർണ്ണപ്പണയ വായ്പാ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻ, വൈസ് പ്രസിഡന്റ് കൂത്തൂർ നാരായണൻ, സെക്രട്ടറി വി വി പ്രിൻസ്, സംഘാടക സമിതി വൈസ് ചെയർമാൻ എം രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദിനേശ് ബി ഡി കുണിയൻ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന എം ഇന്ദിരയ്ക്ക് യാത്രയയപ്പ് നൽകി. കെ വി നാരായണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ദിനേശ് ബി ഡി കുണിയൻ ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന എം ഇന്ദിരയ്ക്ക് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ ബി ഡി തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് കെ വി നാരായണൻ ഇന്ദിരയ്ക്കുള്ള ഉപഹാരം സമ്മാനിച്ചു. ആ ബ്രാഞ്ചിൽ തെക്കേ മണക്കാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികളിൽ ഒരാളായിരുന്നു ഇന്ദിര. ആ ഘട്ടത്തിൽ ആ കമ്പനിയിലത്തെ മേസ്രിയായിരുന്നു ഞാൻ. വാർഡ് മെമ്പർ പ്രഭാവതി അധ്യക്ഷയായി. അപ്യാൽ രാഘവൻ, കെ ബാലൻ, കെ അനിതാകുമാരി, പി പി ശൈലജ, കെ വി ഭാർഗവി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി രാമപുരത്ത് ചരക്ക് ലോറി ഇടിച്ച് വയോധിക മരിച്ചു. മരിച്ചത് പഴയങ്ങാടി അതിയടം പാലോട്ടുകാവിന് സമീപത്തെ ചേണിച്ചേരി ചെറുവരക്കിൽ ഭാർഗവി. അപകടം ഉച്ചയ്ക്ക് 12:45. രാജ്യാന്തര അഡ്മിറൽ കപ്പ് പായ്വഞ്ചിയോട്ട മത്സരം ഏഴിമല നാവിക അക്കാദമിയിൽ പുരോഗമിക്കുന്നു. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 23 ടീമുകൾ. പരിയാരത്ത് ഹൗസ് സർജൻമാർ നടത്തുന്ന പണിമുടക്ക് സമരം 3rd പിന്നിട്ടു. പണിമുടക്ക് സമരം സംബന്ധിച്ച് പ്രിൻസിപ്പൽ നടത്തിയ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ. കാട്ടിലെ പാട്ടിന് ആചാരപ്പൊലിമയിൽ ദൈവങ്ങൾ തോണിയിലേറിയെത്തി. പരമ്പരാഗത രീതിയിൽ ചങ്ങാടത്തിലേറി പുഴസഞ്ചാരം നടത്തി കാട്ടിലെ പാട്ടിന് എത്തിയത് പയ്യോങ്കര ശ്രീ പയ്യക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ ദൈവങ്ങൾ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.